നാർക്കോട്ടിക് ജിഹാദ് എന്നോ ലവ് ജിഹാദ് എന്നോ കേരളത്തിൽ പറയാൻ പാടില്ലത്രേ. അങ്ങനെ പറഞ്ഞാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇടപെട്ട് കളയും. പാലാ ബിഷപ്പ് സ്വന്തം സമുദായത്തോട് ഒന്ന് കരുതിയിരിക്കാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ അങ്ങനെ പോലും പറയാൻ പാടില്ലത്രേ. ബിഷപ്പ് മതമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ ബാധിക്കും പോലും. അതുകൊണ്ട് ബിഷപ്പ് അപ്പറഞ്ഞത് പിൻവലിച്ചാൽ മാത്രമേ പ്രശ്നം തീരൂവെന്നാണ് ചിലർ പറയുന്നത്. സർവകക്ഷി യോഗം വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇതിനു മാത്രം കേരളത്തിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ലവ് ജിഹാദ് മാത്രമല്ല നാർക്കോട്ടിക് ജിഹാദുമുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചോളണമെന്ന് ബിഷപ്പ് ഒന്ന് പറഞ്ഞുപോയി. അത്രമാത്രം. പാലാ ബിഷപ്പ് പൊതുപ്രസംഗമല്ല നടത്തിയത്, സ്വന്തം സമുദായത്തോട് ഒന്ന് കരുതിയിരിക്കാൻ പറഞ്ഞതാണ്. അത് അത്തരം ജിഹാദുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് സതുദ്ദേശത്തോടെ പറഞ്ഞതാണ്. സ്വന്തം മക്കൾ ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും പെട്ട് ജീവിതം നശിക്കാൻ ഇടയാകാതെ ശ്രദ്ധിക്കാൻ രക്ഷിതാക്കളോട് ഉപദേശിച്ചതാണ്. അതിനുമാത്രം സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഒരു ക്രൈസ്തവ മേലധ്യക്ഷന് ഇല്ലേ? ഇതിൽ മുസ്ലിങ്ങൾക്കും മതേതരക്കാർക്കും വിറളി പിടിക്കാൻ എന്തിരിക്കുന്നു? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ജിഹാദിന് പുറപ്പെടുന്നവർക്കല്ലേ ഉണ്ടാകേണ്ടത്? ജിഹാദൊന്നും നടത്താത്തവർ എന്തിന് ബഹളം വെക്കുന്നു? ഒരു നിരുപദ്രവ ഉപദേശം സ്വന്തം സമുദായത്തോട് ഒരു ബിഷപ്പ് നടത്തുന്നത് ഇത്ര വലിയ പ്രശ്നമാകുന്നെങ്കിൽ കേരളത്തിന്റെ ഭാവി ഏറ്റവും അപകടകരം എന്നതിന്റെ സൂചനയാണ് ഇതൊക്കെ. ബിഷപ്പ് പറഞ്ഞതുപോലെ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും നടക്കുന്നില്ലെങ്കിൽ ആ ഉപദേശം അവഗണിക്കുകയാണ് ഇവരൊക്കെ ചെയ്യേണ്ടത്. എന്നാൽ മേപ്പടി ജിഹാദുകൾ നടക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ പ്രശ്നം ഇത്ര ചൂടാകുന്നത്. അപ്പോൾ കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നം ബിഷപ്പ് അങ്ങനെ പറഞ്ഞതോ അതോ ഈ പറഞ്ഞ ജിഹാദോ? ജിഹാദല്ല പ്രശ്നം, അത് പറയുന്നതാണ് പ്രശ്നം പോലും. ഇങ്ങനെ പോയാൽ കേരളത്തിൽ മറ്റുള്ളവർക്ക് ജീവിക്കാൻ ഇനി ബുദ്ധിമുട്ടാകും. ജിഹാദ് അവനവന്റെ നേരെ വരുമ്പോൾ മതേതരക്കാരനും സംഗതി മനസ്സിലാകും.